കിട്ടി. ആ ബദരീങ്ങളെ ബദറിൽ പങ്കെടുത്ത മുഴുവൻ സഹാബിമാരെയും നമ്മൾ സ്നേഹിക്കുന്നു, നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അവര് നമ്മുടെ നേതാക്കളാണ്, അവര് നമ്മുടെ നായകന്മാരാണ്. അള്ളാഹന്റെ മാർഗത്തിലേക്ക് പോരാടാൻ മുന്നോട്ട് വന്നിട്ടുള്ള സർവ്വ നേതാക്കളും നമ്മുടെ നേതാക്കൾ തന്നെയാണ്. അവരോടുള്ള സ്നേഹം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ നിർബന്ധമാണ്, അള്ളാഹ ബഹുമാനിച്ചവരെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിന്റെ റസൂലും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിനെയും അള്ളാഹ തൃപ്തിപ്പെട്ടവരാണ്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه اذا الله سبحانه وتعالى പറയുന്നു, ആ ആദർശ രംഗത്തേക്ക് മുൻകടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളും ഒക്കെ ആയ ആളുകൾ അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവര് അല്ലാഹനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ നിലക്ക് വലിയ സ്ഥാനം കിട്ടിയവരാ ബദരീങ്ങൾ. യഅമലൂ മാ ശിഅതും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ പങ്കെടുത്ത സഹാബത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹ് നിങ്ങൾക്ക് എല്ലാം പുറത്തു തന്നിരിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അത്ര വലിയ സൗഭാഗ്യം കിട്ടിയ നേതാക്കളാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളെ ഞാൻ സ്നേഹിക്കില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുസ്ലിമാകുമോ? പ്രിയപ്പെട്ടവരെ ആവില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇതാ ബദർ യുദ്ധം നടന്ന സ്മരണ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമ്പോ നമ്മളോട് നിങ്ങൾ ഒരു ബദരീങ്ങളുടെ ആണ്ട് കഴിക്കണം, ഈ ദിവസം നിങ്ങൾ ആചരിക്കണം എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളൊരു ബദർ ദിനം ആചരിക്കണം, നിങ്ങളൊരു ബദർ ദിനം എന്ന നിലക്കൊരു ദിവസം ആചരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ നമുക്കൊരു ഏറ്റവും വലിയ ബാധ്യതയുണ്ട്. അതെന്താണ്? ബദരീങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ദിവസം കടന്നു വരുമ്പോ അതാ അവരി ലോകത്ത് എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് എന്ന ചരിത്രം പഠിക്കണം, അവരുടെ വഴിത്താര എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം, അവരെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ പാളിച്ചകൾ സംഭവിച്ച കക്ഷികൾ ആരെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഇസ്ലാം സ്നേഹിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം, ആദരിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം പറയുന്നു സ്നേഹം വേണം, ആദരവ് വേണം, ബഹുമാനം വേണം. പക്ഷേ ആദരവും സ്നേഹവും ബഹുമാനവും ഒന്നും അതിര് കടന്നിട്ട് ആരാധനയോളം എത്തിപ്പോകരുത്. ഇത് ഇസ്ലാമിന്റെ കണിശമായ തീരുമാനമാണ്. പല വിഭാഗത്തിനും പഴച്ചുപോയത് അവിടെയാണ്. ജൂതന്മാര് പഴച്ചു. എന്തേ കാരണം? ഉസൈറിനെ അള്ളാന്റെ മോനാണെന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് മക്കളില്ല. അരിതാത്ത സ്ഥാനത്തേക്ക് ഉസൈർ അലൈഹിസ്സലാമിനെ അവർ ഉയർത്തി. ആ സമൂഹത്തിന് റബ്ബിന്റെ ശാപം കിട്ടി. ക്രിസ്ത്യാനികൾ പഴച്ചുപോയി. അവർക്ക് അള്ളാഹന്റെ ശാപം കിട്ടി. എന്തേ കാരണം? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ആദരപൂർവ്വം നമ്മൾ വിളിക്കുന്ന ഈസാ നബിയെ, അതുപോലെ തന്നെ മറിയം ബീവിയെ അതാ മനുഷ്യരുടേതായ പദവിയിൽ നിന്നും മാറ്റിയിട്ട് ഇലാഹുകളുടെ പദവിയിലേക്ക് ഉയർത്തിയിട്ട് അമിതമായ രൂപത്തിലുള്ള ആദരവും ബഹുമാനവും അതാ ആരാധനയിലേക്ക് അവർ എത്തിച്ചേർത്തപ്പോ പടച്ച തമ്പുരാന്റെ ശാപം നസാറാക്കൾക്കുമുണ്ടായി. നോക്കൂ, നിങ്ങൾ ലോക ചരിത്രത്തിൽ മനുഷ്യ മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടുന്ന പാപം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന മുഴുവൻ മനുഷ്യരും പറയാനുള്ള മറുപടി ഇന്ന ശിർക്കലുൽ മുന്നലീം, വമ്പിച്ച അക്രമം എന്ന് പറയുന്നൊരു ശിർക്ക് തന്നെയാണ് ഏറ്റവും വലിയ പാപം. ശിർക്കാണ്. ഞാനും നിങ്ങളും എന്നല്ല, ലോകത്തെ എല്ലാ മനുഷ്യനും ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടുന്ന ആദ്യ പാപം ശിർക്കാണ്. അതല്ല പൊറുക്കൂല, അതൊരിക്കലും അല്ല പൊറുക്കൂല എന്ന് പറഞ്ഞതാണ്. ഒരാൾ ജീവിതമാസകലം ജീവിതത്തിൽ ശിർക്ക് ചെയ്തിട്ട് തൗബ ചെയ്യാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതവാസിയാണ്, ഒരു കാലത്തും അവന് മോചനമില്ല. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ് യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഉ. അല്ലാഹു അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് ഒരിക്കലും പൊറുക്കുന്നതല്ല, അതവൻ ഒരിക്കലും പൊറുക്കൂല. അതല്ലാത്ത ദോഷങ്ങളൊക്കെ റബ്ബ് അവന്റെ ഔദാര്യം കൊണ്ട് പൊറുത്തു കൊടുത്തേക്കും. പക്ഷേ ശിർക്ക് അവൻ ഒരിക്കലും പൊറുക്കുന്നതല്ല. ശിർക്ക് പ്രവൃത്തിയിൽ വിശ്വാസത്തിൽ വന്നുപോയി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഒരു കർമ്മവും അല്ലാന്റെ അടുക്കൽ സ്വീകാര്യമല്ല.
ശിർക്ക് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും സക്കാത്ത് കൊടുത്തിട്ടും ഹജ്ജിന് പോയിട്ടും കാര്യമില്ല. അപ്പൊ എത്ര ഗൗരവമുള്ളതാണ് ശിർക്ക്! അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ ശ്രമത്തിലാണ് ബദരീങ്ങൾ പോരാടിയത്. അത് ഈ രാജ്യത്ത് സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബദരീങ്ങൾ പോരാടിയത്. ആ ശിർക്കിനെതിരെയാണ് ബദരീങ്ങൾ രക്തം ചിന്തിയത്. ആ ശിർക്കിനെതിരെയാണ് ബദരീങ്ങൾ ജീവൻ കൊടുത്തത്, സമ്പത്ത് കൊടുത്തത്. ആ ശിർക്ക് ലോകത്ത് തളർത്താനും ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ശബ്ദം ലോകത്ത് ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയാ, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ശബ്ദം അത് ലോകത്ത് ഉയർന്നു കാണണം. അതിനുവേണ്ടിയാണ് ബദരീങ്ങൾ പോരാടിയത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റമദാൻ, ഈ റമദാനിൽ നമ്മൾ എന്തിനാണ് നോമ്പെടുക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖികളായി തീരാൻ വേണ്ടി. മുത്തഖി എന്ന് പറഞ്ഞാൽ ദോഷബാധ വരാതെ സൂക്ഷിക്കുന്നവനെന്നാണ്. മുത്തഖി ആരാണ്? ദോഷങ്ങളൊന്നും വരാതെ സൂക്ഷിക്കുന്നവൻ, സൂക്ഷ്മതയുള്ളവൻ. ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ കുറിച്ച് സൂക്ഷ്മത വേണ്ടേ? ഏറ്റവും വലിയ ദോഷം ശിർക്കാണ്. ശിർക്കിനെ പറ്റിയുള്ള ചർച്ചയോ ശിർക്കിനെ പറ്റിയുള്ള ആലോചനയോ ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ദോഷങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക? ഏറ്റവും വലിയ ദോഷം ശിർക്കാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വരാതെ നോക്കണ്ടേ? എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് ആദ്യമായി ശിർക്ക് കടന്നു വന്നത്? ഒരു ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. ലോകത്ത് എങ്ങനെയാണ് ശിർക്ക്